അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവനാണ് എല്ലാത്തിനും ഉത്തരവാദി. അന്ന് ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് അളിയാൻ നമുക്ക് ഒരു കുറച്ചുകൂടി ആപ്പിൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ ഇവനൊരു ഐഡിയ പറഞ്ഞു, ബ്രോ നമുക്ക് എല്ലാവർക്കും കൂടി കൊടുത്താലോ എന്ന് കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പം തന്നെ അങ്ങ് പോയേക്കാം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമ്മൾ ഒന്നും പ്ലാൻഡ് അല്ല, എല്ലാം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ എടാ എന്താണ്, നമ്മൾ നല്ലത് ചെയ്തിട്ടും നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് തിരിച്ച് നമ്മുടെ തന്നെ വരുന്ന എന്താ സംഭവം? അത് ഇത് ഇന്ത്യയാണ്, ഇവിടെ അങ്ങനെയാണ്. ഏതായാലും കൊള്ളാമല്ലേ, നല്ല ഹാപ്പി. എന്നുവെച്ചാൽ ആ വീഡിയോ ചെയ്തേക്കാട്ടും കൂടുതൽ ഹാപ്പിനെസ് ഇപ്പം ഓരോ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ നമ്മൾ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏതായിരുന്നു ഫോറസ്റ്റ് ഓഫീസറാ റേഞ്ച് ഓഫീസർ ഗൂഡല്ലൂർ, ഗൂഡല്ലൂരിലെ ലോവർ ക്യാമ്പിൽ നിന്ന് നമുക്കൊരു സമ്മൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് പോയി കാണണം. അവർ മൂന്ന് വകുപ്പുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത് അല്ലേ? തമിഴ്നാട്ടിൽ പോയി കാണണം. ഏതായാലും നല്ല രാജയോഗമാണ്. അപ്പം അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മൂന്ന് ആക്ട് ഉണ്ട്. ഇപ്പം ജാനുവരിയിൽ ജാനുവരി 2021 ഏതൊരു ആക്ട് വന്നിട്ടുണ്ട്. നമ്മളിതൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? നമുക്ക് അല്ല ഉള്ള കാര്യമുള്ളൂ, ചെയ്തത് തെറ്റാണ്. തെറ്റാണ്, തെറ്റാണ്, അത് നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. വളരെ ഇതായിട്ട് പറയാം, ചെയ്തത് തെറ്റാണ്. പക്ഷേ മുമ്പേ നമ്മളിത് ഈ ഇവർക്ക് ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ ഇട്ടാണ്. പഴം നമ്മൾ ആലോചിച്ചു, ബ്രെഡ് ആലോചിച്ചു, ബൺ ആലോചിച്ചു. അപ്പോഴൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എടാ നമ്മൾ ഏതായാലും കൊടുക്കുന്നു, ഇതിനകത്ത് നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല, ഏതായാലും കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കൊടുക്കണം, അത് എത്ര കാശ് വന്നാലും നമ്മൾ കൊടുക്കണം. അപ്പം നാച്ചുറലായിട്ടുള്ള സാധനം എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ആപ്പിളാണ്. അത് നമ്മൾ എവിടെ കിട്ടുമെന്ന് വെച്ചപ്പോഴത്തേക്കും മാർക്കറ്റിൽ പോകണം. കാരണം എല്ലാ ഈ ചെറിയ ചെറിയ കടക്കാർക്കല്ലേ അവരുടെ ഉള്ളത് ഒരു 10 കിലോ കുറക്കേ കാണത്തുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. നേരെ ഫുൾ ട്രിപ്പിൻ്റെ പ്ലാനിങ് എല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ വണ്ടി പോകും. അത്രയ്ക്ക് എനിക്ക് അന്ന് സങ്കടമായി. ഈ കുറേ ഈ ഒരു കുറേ എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ എണ്ണം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായപ്പോഴത്തേക്കും ഞാൻ പറയട്ടെ, അറ്റ് എനി കോസ്റ്റ് എത്ര കിലോമീറ്റർ പോകേണ്ട വന്നാലും നമ്മളത് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഒരു പട്ടിണിയാണ്. അത് ശരിയാണല്ലോ. കഴിഞ്ഞാൽ ഒന്നാം തരം ഞാൻ ആ വീട്ടിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ കൊറോണ സമയത്ത് ആരും അങ്ങനെ ടൂറിസ്റ്റേഴ്സ് ഇല്ല. അവർ എന്ത് കിട്ടിയാലും നിങ്ങൾ ആപ്പിളെന്നല്ല, എന്ത് ഒരു പ്ലാസ്റ്റിക് കഷ്ണം കൊടുത്താൽ പോലും തിന്നുന്ന അവസ്ഥയാണ് അവർ നിപ്പ് നിൽക്കുന്നത്. കഴിച്ചാൽ അവർ ശീലിച്ചു പോയി. ഞാൻ മാത്രമല്ല, അവിടെ ആ റൂട്ടിൽ കൂടി പോകുന്ന എല്ലാ ടൂറിസ്റ്റേഴ്സും എല്ലാ ആൾക്കാരും കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യം വീഡിയോയിൽ പകർത്തി, അതാണ് ഞാൻ ചെയ്തൊരു തെറ്റ്. തെറ്റ് തെറ്റ് വീഡിയോ പകർത്തിയില്ലായിരുന്നെ ആരും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം നീ അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ എന്തിനാണ് വീഡിയോ പകർത്തി, അങ്ങനെ കുറേ പേര് വന്ന് ചോദിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നത് ചോദിക്കുന്നുണ്ട്. പക്ഷേ പറയാ നമ്മുടെ ഈ വീഡിയോ കണ്ട് എത്ര പേര് സ്ട്രീറ്റ് ഡോഗ്സിന് ഫുഡ് കൊടുത്തതിനൊക്കറിയാം, എത്ര പേര് സ്ട്രീറ്റ് ഡോഗ്സിന് ഫുഡ് കൊടുത്തിട്ടുണ്ട്, എന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്, ഞാനത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം നമ്മളൊരു എനിക്ക് ആ സമയത്ത് തോന്നിയൊരു സംഭവം നമ്മൾ ചെയ്ത് തീർത്ത്, അതിൻ്റെ ഭവിഷ്യത്ത് അറിഞ്ഞില്ല, ഇപ്പോഴാണ് ഭവിഷ്യത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ചെറിയൊരു അപ്ഡേറ്റ് ആണ്. മൂന്ന് വകുപ്പുകളാണ് ഉള്ളത്. അതിപ്പം എന്താ സംഭവം എന്ന് അറിയത്തില്ല. നമ്മൾക്ക് വന്നിരിക്കുന്ന സമ്മൻസ് പ്രകാരം എവിടെയാ റിസർവ് വനത്തിൽ കയറി അനിമൽസിനെ ഫീഡ് ചെയ്തു. നിങ്ങൾ ആ വീടിൽ കണ്ടാ അറിയാം, ഞാൻ ആ റിസർവ് വനത്തിലൊന്നും പോയിട്ടില്ല. ഞാൻ ആ റോഡെ കൂടി തന്നെയാണ് പോയ ഇതിന് ചെയ്തത്. പോയിട്ടില്ല കേട്ടാ. ഏതായാലും വീഡിയോ കണ്ടിട്ടാണ് അവരിത് ചെയ്തത്. പക്ഷെ വീഡിയോയിൽ നമ്മള് റിസർവ് വനത്തിൽ പോകുന്നില്ല, റോഡെ തന്നെ ചെയ്തു. എന്തൊക്കെയെന്ന് അറിയത്തില്ല, അവിടെ ചെന്നാൽ അറിയത്തുള്ളൂ. അപ്പൊ ഇത് എപ്പോഴാ ചെയ്യുന്ന വെച്ചാൽ നാളെ. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് ഇന്നാണ്, അതായത് വെള്ളിയാഴ്ചയാണ്. നാളെ ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച 11 മണിക്ക് ഗൂഡല്ലൂർ എവിടെയാ ലോവർ ക്യാമ്പിൽ, ഗൂഡല്ലൂർ ഫോറസ്റ്റ് റേഞ്ച് ലോവർ ക്യാമ്പിൽ ഫോറസ്റ്റ് റേഞ്ചറിനെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്ന് എന്താ സംഭവം എന്ന് അറിയത്തില്ല, അവിടെ പോയി നോക്കണം. അപ്പോൾ കുറേ നമ്മുടെ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ വേണം, നീ എന്തിനാണ് ഈ സെന്റിമെന്റ്സ് വന്ന് ഈ വീഡിയോയിലൊക്കെ പറയുന്നത്. അല്ല അല്ല, നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ചെയ്യും, അതിൻ്റെ കുറ്റവും ശിക്ഷയും എല്ലാം നമ്മൾ അനുഭവിക്കും. എനിക്കറിയത്തില്ല. ഇപ്പം കുറേ പേര് വന്ന് മറ്റേ ഇൻസ്റ്റാഗ്രാമിലാണ് മെയിനായിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇതായ സമയത്ത് ഇവർ വന്ന് ചോദിക്കുന്നുണ്ട്, ബ്രോ ഇവർക്ക് ആപ്പിള് കൊടുത്തത് ഭയങ്കര മോശം ഉപയോഗിക്കുക, ആപ്പിള് എന്നൊരു സാധനം ഞങ്ങൾ കഴുകിയിട്ടല്ല കൊടുത്തത്. ആ സമയത്തുണ്ടല്ലോ, ഒരു മണിക്കൂർ ഗ്യാപ്പിലാണ് ഇരുട്ടതിന് മുമ്പ് എനിക്ക് കൊടുക്കണം. കാര്യം നമ്മൾ ഇത്രയും വാങ്ങിച്ചു വെച്ചിട്ടില്ലേ,
ഇരുട്ടതിന് മുമ്പ് നമ്മളത് കൊടുത്തു തീർക്കണം. ഇരുട്ടിക്കഴിഞ്ഞാൽ അവർ കയറിപ്പോവും. പിന്നെ ഞങ്ങൾക്ക് വേറെ പ്ലാൻസ് ഉണ്ട്, നെക്സ്റ്റ് ഡേ നമുക്ക് പ്ലാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നേരെ തിരിച്ചത്. അപ്പോൾ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ കൊടുത്തു തീർത്തത്. അതും ഈ പറഞ്ഞ അത്രയും കിലോസ് നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം അത്രയും ഇരുട്ടിപ്പോയി. നല്ല മഴയുണ്ട്, ഇരുട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ടത് എത്ര കൊടുക്കാൻ പറ്റുമോ അത് മാക്സിമം നമ്മൾ കൊടുത്ത് തീർത്തിട്ടുണ്ട്. 10-20 കിലോത്തോളം നമ്മൾ കടക്കാർക്ക് കൊടുത്തു. അത് വീഡിയോയിലും ആക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. ഇനി അതിന് കേസ് പറഞ്ഞേ ഫ്രീ ആയിട്ട്. ഫ്രീ എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ അറിയാം ഇവിടെ ഇത് നമുക്ക് പണിത് ആരാന്ന് നമുക്കറിയാം. കാരണം കുറേ മറ്റേ ഗ്രൂപ്പ്സിലും കാര്യങ്ങളും ഇങ്ങനത്തെ കുറേ സംഭാഷണങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. കാരണം ഒട്ടുമിക്ക എല്ലാ ഗ്രൂപ്പ്സിലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരത്രയും നമ്മൾ ഈ സംഭവം അറിഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ഓർത്ത് അത് ഓക്കെ എവിടം വരെ പോകുന്ന, പക്ഷേ ഇത് ഒരു ടാർഗറ്റ് ചെയ്തൊരു സംഭവമായി പോയി. കാരണം നമ്മൾ എത്രയും ഈ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു വേദനിപ്പിക്കുന്നൊരു സംഭവമാണ്. കാരണം കഴിഞ്ഞാൽ ഒരാളെ മാക്സിമം വിഷമിപ്പിക്കണം. അത് ഞാൻ വീട്ടിൽ വന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ചിന്താഗതി എന്താണ്, ഓക്കെ ഞാൻ അവനിട്ടുള്ള പണി കിട്ടി തുടങ്ങി, അവൻ എന്താ ഡൗൺ ആയിട്ടുണ്ട്, അവൻ തളർന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിന് ഞാൻ പറ്റേ, എനിക്ക് ആ പാടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ വിരലെണ്ണുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ സങ്കടങ്ങളും നിങ്ങളടുത്ത് വന്ന് പറയും. കാരണം അതേപോലെ ഞാൻ ഒരു മെൻ്റലി ഒരു അത്രയും പ്രഷറിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും വന്ന് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തകർന്നു പോകും. മനുഷ്യരാണ്, അത് ഞങ്ങളടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഈ ചെയ്ത് കൂട്ടുന്ന സമയത്ത് ഇപ്പം നാളെ ഞാൻ പോകുന്ന വെച്ചുമ്പോൾ നാളെ തന്നെ നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി നോക്കുക, അത് വേറെ കാര്യം. എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ, ഓക്കെ ആക്കണം, ഓക്കെ ആക്കും, ഓക്കെ ആകും, ഓക്കെ ആവണമെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ സംഭവം, നാളെ തന്നെ വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം. നാളെ വെളുപ്പിനെ ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ഇത്രയും നമ്മൾ നല്ല കാര്യം ചെയ്തിട്ടും, ശരിയാണ് കാര്യം തെറ്റാണ് എനിക്കറിയാം, പക്ഷേ നല്ല കാര്യം ചെയ്തിട്ടും കുറേ പേര് നിന്ന് പണിത് ടാർഗറ്റ് ചെയ്ത് എന്നെ പണിതിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും കൂടി ഇത് അനുഭവിക്കുന്നു, മനസ്സിലായി. കാര്യം ഇപ്പം ഞാൻ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് നാളെ വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങണം, നാളെ 11 മണിക്ക് എനിക്ക് അവിടെ എത്തേണ്ടത്. 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി തമിഴ്നാട്ടിൽ ഈ ഗൂഡല്ലൂർ ലോവർ ക്യാമ്പിൽ ചെന്നിട്ട് അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഡാഡിയുണ്ട്. കാരണം അച്ഛനമ്മ അവർക്ക് ടെൻഷനാണ്, ഏത് അച്ഛനമ്മമാർക്ക് ഈ സാധനം ടെൻഷനാണ്. അപ്പോൾ അവർ കൂടെ വരുന്നുണ്ട്, അപ്പോൾ അവരുടെ സമയം മെനക്കെടുത്തി ഇതെല്ലാം ചെയ്തിട്ട് നമുക്കൊരു ഒരു അർത്ഥമില്ലാതാണ്, മനസ്സിലായി. വെറുതെ കഷ്ടപ്പാടും ചീത്ത വിളിയും ഒരു ഇത് മാത്രമേ ഉള്ളൂ. നിക് വ്ളോഗ്സ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നൊരു അർത്ഥമുണ്ട്, അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരർത്ഥമില്ല എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥമില്ലാതാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള കാര്യം പറയല്ലോ, ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡാഡിനെയും മമ്മീനെയും ഇതിൽ ഇൻവോൾവ് ചെയ്ത് ഞാൻ ചെയ്ത ഈ കാര്യങ്ങൾക്ക് അവരിത് കടന്ന് അനുഭവിക്കുക. അവരിത് ഒരു കാര്യമുണ്ട് കേട്ടോ, അവരിതുവരെ ഒരു കാര്യം എടുത്ത് പറഞ്ഞു നീ ചെയ്ത് തെറ്റാണ് ഒന്നും പറഞ്ഞില്ല, അവർ എൻ്റെ കൂടെ നിൽക്കുന്നു. പക്ഷെ നമുക്ക് എന്നാലും ഒരു സങ്കടം വരത്തില്ലേ, നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഡാഡിയെ കാണുന്നതാണെങ്കിൽ അവർക്ക് ഒരു സങ്കടമാകത്തില്ലേ, അവരുടെ ലൈഫിൽ ഒരു എന്താ പറയുക റിലാക്സ് ചെയ്യേണ്ട സമയം അതല്ല, ഇപ്പോൾ മകനെ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, മനസ്സിലായോ. എൻ്റെ ഈ പണിത ആളോട് ഞാൻ ചോദിക്കേണ്ട കാര്യം, നിങ്ങളൊന്ന് പറഞ്ഞ അതിൻ്റെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അവർക്ക് ഭക്ഷണമല്ലടാ കൊടുത്തത് അല്ലേ, അതും ഞാൻ പറഞ്ഞ പഴം കൊടുത്താൽ മതിയെന്ന്. ഇയാളുടെ ഒരു ഒറ്റ നിർവാദം അപ്പോഴും നമ്മൾ ചിന്തിച്ചെന്താ, കിലോ ആപ്പിൾ നാലെണ്ണം കൂടുന്നതാണ് ഒരു കിലോ കേട്ടോ, വെറും നാല് പീസേ ഉള്ളു. നമ്മൾ അതിനു മുമ്പ് നമ്മൾ കുമളിയിൽ നിന്ന് നമുക്ക് കഴിക്കാൻ ആപ്പിൾ മേടിച്ചത്, അതിൽ 140 രൂപയ്ക്ക് എത്രയങ്ങാണ്ട് 2-3 എണ്ണം 4 എണ്ണം കിട്ടിയുള്ളൂ. അത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ കൊടുത്തു. ഇഷ്ടംപോലെ അവരെ വേറെയും കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്നും ആരും കാണുന്നില്ല. അതാണ് സത്യം, അവിടെ പോകുന്ന ഈ കുരങ്ങന്മാരെ കാണുന്ന എല്ലാവരും ഫുഡ് കൊടുത്തിട്ടാണ് പോകുന്നത്. അത് എന്തൊക്കെ കൊടുക്കുന്നത്, സാൻഡ്വിച്ചുകൾ, ബ്രെഡുകൾ, ബണ്ണുകൾ, കപ്പലണ്ടി, അതാണ് മെയിൻ സംഭവം. പിന്നെ പോപ്കോൺസ്, ഇതെല്ലാം അവർക്ക് ഹാനികരമായ സ്വന്തമാണ്. ഇത് നമ്മൾ ചിന്തി ഇത് നമ്മൾ ആ ഒരു മനസ്സിൽ വന്നപ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് വരണ്ടാന്ന് ഓർത്തിട്ട് നമ്മൾ തീരുമാനിച്ചാണ് ഇവർക്ക് ആപ്പിൾ കൊടുക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് പഴം കൊടുക്കാൻ പോകുന്നു. ഞാൻ പറയടാ,
പഴം വെച്ച സാധനം അവർ ആ വേസ്റ്റും കാര്യങ്ങളും അവിടെ ഇവിടെ കിട്ടാനും പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കീറി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയാം, കൊടുക്കുവാണെങ്കിൽ അന്തസ്സോടെ കൊടുക്കണം, എന്തായാലും നല്ല അന്തസ്സോടെ പണിയും കിട്ടിയിട്ടുണ്ട്. ചെയ്തത് നമ്മൾ ചെയ്തത് തെറ്റാണ്, നമ്മൾ സമ്മതിക്കുന്നു. നിങ്ങൾ ആരും കുരങ്ങനൊന്നും ഫുഡ് കൊടുക്കാതിരിക്കും. ഒരു ഞാൻ പറ്റേ, ആർക്കും നല്ലത് ചെയ്യരുത് ഇന്നത്തെ കാലത്ത്. നല്ലതെന്നൊരു സാധനം ആർക്കും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ എന്നെ പോലെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ആ നല്ലത് ചെയ്തു, അതാണ് പ്രശ്നം. ചെയ്യരുത്, നിന്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാവോ, ഡൺ. ഞാൻ അത് നോക്കി ജീവിച്ചില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചില്ല. പലപ്പോഴും എൻ്റെ കാര്യം പോലും ഇട്ടിട്ട് കണ്ടൻ്റാണ് മെയിൻ. നല്ലൊരു വീഡിയോ ഉണ്ടാക്കണം, അതിൻ്റെ അന്ന് നിങ്ങൾ തരുന്ന സപ്പോർട്ടും ആ ഒരു ഫീഡ്ബാക്കും കിട്ടുന്ന ആ ഫീഡ്ബാക്കിൽ കിട്ടുന്ന സന്തോഷത്തിന് പുറകെ പോയൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ഇനി നന്നാത്തില്ല, അത് വേറെ കാര്യം. അടി ഇതിൻ്റെ ഇതിൻ്റെ പുറമെ നമ്മളൊരു 10-15 കോട്രണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ഇനി എന്തൊക്കെ പുലിവാലാണ് വരുന്നതെന്ന് ആർക്കറിയാം. എനിവേസ്, പക്ഷെ നിങ്ങളത് ചെയ്തു, നിങ്ങൾക്ക് അത് വെറും ഹലം. ആ അത് ചില സമയത്ത് നമ്മൾ ഒന്ന് ഡൗൺ ആയി പോകും, അത്രയേ ഉള്ളൂ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. നല്ല രീതിക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ, എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോയെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവരുടെ ട്രിപ്പ് പോയത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടക്കും ഞാനൊരു ഹാപ്പിനെസ് കണ്ടെത്തി ചെയ്തതിനാണ് നമുക്കിപ്പോൾ അതേ നല്ല പണിക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് തന്നവന് ഒരുപാട് സന്തോഷം, നീ നല്ലതേ വരത്തുള്ളൂ. ഞാൻ അങ്ങനെ ഹേറ്ററിട്ടൊന്നും വെക്കാറില്ല. അതായത് നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ പണിയും, നീ ചെയ്തത് നീ ആരടാ അത് ഞാൻ ചോദിക്കത്തില്ല. നീ ചെയ്തത് നല്ല കാര്യം, നല്ല കാര്യം അവൻ ചെയ്തത്, നല്ല കാര്യം പറഞ്ഞത്, നല്ല കാര്യം. പക്ഷെ അത് എന്താ പറയുക, ഇങ്ങനെ ഒരു ഹേറ്ററിട്ട രീതിയിൽ ചെയ്യേണ്ടായിരുന്നു. അവൻ പേഴ്സണലി പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, അവൻ നിയമപരമായിട്ട് പറഞ്ഞു. എന്നാലും അവൻ ചെയ്തത് തെറ്റല്ല അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത്. തെറ്റല്ല, കാരണം ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ മനുഷ്യരാണ്, ചില സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് തന്നെ സങ്കടം വന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്ത് കൂട്ടും. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഭവിഷ്യത്തുകൾ വരും. അപ്പം ദാറ്റ്സ് ഗൈസ്, നിങ്ങൾ അധികം വെറുപ്പിക്കുന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, നാളെ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നാളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. നാളെ തന്നെ ചിലപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി നോക്കും, ബിക്കോസ് ഇവിടുന്ന് 4-5 മണിക്കൂർ ഓട്ടോ ഉണ്ട്. 5 മണിക്കൂർ ഓട്ടോ ഉണ്ട്, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് ടൈം ചെന്നില്ലെങ്കിൽ അത് ഇനി അടുത്ത പ്രശ്നമാവും. 11 മണിക്കെങ്കിലും എത്തണം കേട്ടോ. അപ്പം മാക്സിമം നേരത്തെ ഇവിടുന്ന് 5 മണിക്ക് ഇറങ്ങണം. ഞാൻ തന്നെ വണ്ടി ഓടിക്കണം, ഡാഡിയെ കൊണ്ട് ഓടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ തന്നെ ഓടിക്കണം ടോട്ടൽ 10 hours. ഈ 10 hours എന്ന് അങ്ങോട്ടും കൊണ്ട് 10 hours എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഡേ അങ്ങ് പോയി കിട്ടി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ 2-3 അങ്കിൾമാരും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഡാഡിക്കൊക്കെ ആ ഒരു ഇതിൻ്റെ മനസ്സിലായി, പ്രത്യേകിച്ച് കേരളം കൂടി അല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്ഡേറ്റ്സ് എങ്ങനെയുണ്ട്? നല്ല കാര്യങ്ങളല്ലേ? നമ്മുടെ പണ്ട് ഒരു മഹത് വ്യക്തി പറഞ്ഞ പോലെ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, നല്ലത് മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നോ ഹെയ്റ്റ്സ് നോ നത്തിങ്. ഞാൻ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ക്വാർട്ടർ എന്ന രീതിയിൽ കുറേ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം രാവിലെ നമ്മളിനിയും ചെയ്യത്തില്ലടാ, നമ്മളിനിയും ചെയ്യും. അത് ഇല്ലീഗലാണെങ്കിലും ലീഗലാണെങ്കിലും നമ്മൾ ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യും. നല്ലതാണെങ്കിലും ചീത്തയാണ്, ചീത്തയാണ് നമുക്ക് വരാൻ സാധ്യത കൂടുതൽ. അതിലൊരു കറക്ഷൻ, നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല റിസർച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യരാണ്, ആ ടൈമിൽ നമുക്കങ്ങനെ ചെയ്യാൻ തോന്നി, അത് ചെയ്തു. നല്ലത് നോക്കി ചെയ്തതാണ് ഇങ്ങനത്തെ അടിപൊളി പണിയായിട്ട് തിരിച്ച് കിട്ടിയത്. ഏതായാലും എൻ്റെ രണ്ട് മൂന്നല്ല ഒരാഴ്ച എന്നെ നല്ല രീതിയിൽ ടെൻഷൻ എടുപ്പിച്ചുകൊണ്ട് പണിയുന്ന ആൾക്കാർക്കും നല്ല അവരുടെ വയറ് നിറഞ്ഞ കുരങ്ങന്മാർക്ക് സന്തോഷം മാത്രമല്ല, അവർ ഒരു കടി കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ച് സേവിങ്സിന് കിട്ടാനില്ല. അതാണ് ഒരു കടി കടിച്ചിട്ട് അവർ നേരെ ഇത് രണ്ട് സൈഡിലൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക, അതാണ് അവസ്ഥ. കുറച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് കയ്യിൽ നിന്നുള്ള ആ ഒരു ആപ്പിൾ തീർത്തിട്ട് എൻ്റെ അടുത്ത് വാങ്ങിക്കണം. ഞാൻ ദാറ്റ്സ് ഗൈസ്. അപ്പം സ്നേഹമുള്ളൊരു ലൈക്ക് അടിക്കുക, ഹേറ്റേഴ്സ് ഡിസ്ലൈക്ക് അടിക്കുക, കമൻസ് കഴിയുക, പിന്നെ നാളത്തെ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ദാറ്റ്സ് ഗൈസ്, വെറുപ്പിക്കുന്നില്ല. ആസ് ഓൾവേസ് നല്ലൊരു വ്ളോഗായിരുന്നു കരുതുന്നു. ഇതൊക്കെയാണ് വ്ളോഗ് അല്ലേ? ബൈ ഗൈസ്.